പരിശീലനത്തിൻ്റെ ഭാഗമായി നൽകിയിട്ടുള്ള സഹായക ഫയൽ എല്ലാവരുടെയും ഇമെയിൽ വിലാസത്തിൽ നൽകിയിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനക്രമമാണ് വിശദമാക്കുന്നത്. നിങ്ങൾ കൂടുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ വിലാസം ലാപ്ടോപ്പിലോ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഫയൽ നിങ്ങളുടെ മെയിലിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഇവിടെ കാണുന്ന മെയിൽ അഡ്രസ്സിൽ നിന്നാണ് ഫയൽ നിങ്ങളുടെ മെയിലിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ടു ദ പാർട്ടിസിപ്പൻസ് ഡോട്ട് സിപ്പ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ലഭ്യമായിട്ടുള്ള മെയിൽ ഓപ്പൺ ചെയ്യപ്പെടുകയും താഴേക്കെത്തുമ്പോൾ ഓപ്പൺ എന്നുള്ള ഈ ബട്ടണിലാണ് തുടർന്ന് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം തുറന്നു വരുന്ന ജാലകം ഇത്തരത്തിലുള്ളതായിരിക്കും. ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ദൃശ്യമാകുന്ന ജാലകം ഇതാണ്. ഇവിടെ ഡൗൺലോഡ് എനിവേ എന്നുള്ള ഈ ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഡൗൺലോഡ് എനിവേ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി താഴെയായി ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതായി കാണാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബ്രൗസർ ക്രോം ബ്രൗസറാണ്. ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഡൗൺലോഡ് ഫയൽ താഴെയായി ഡൗൺലോഡ് ചെയ്യുന്നത് ദൃശ്യമാകുന്നത്. മോസില്ല ഫയർഫോക്സ് ബ്രൗസർ ഉപയോഗിക്കുമ്പോൾ ഡൗൺലോഡിംഗ് ക്രമത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടാവാം. ഇവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വച്ചിട്ടുള്ളത് മോസില്ല ഫയർഫോക്സ് ബ്രൗസറാണ്. ഇതിൽ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കും വിൻഡോ ദൃശ്യമാവുക. അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഓപ്പൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് തുടർന്ന് വരുന്ന ജാലകത്തിൽ ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഡൗൺലോഡ് എനിവേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് വരുന്ന ജാലകം മോസില്ല ഫയർഫോക്സിൽ വ്യത്യസ്തമായ രീതിയിൽ സേവ് ചെയ്യേണ്ട ഫയലിനെ സംബന്ധിക്കുന്ന വിശദാംശമാണ്. ഇവിടെ ഓപ്പൺ വിത്ത് എന്നുള്ളതിൽ നിന്നും സേവ് ഫയൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ അമർത്തുന്നതോടുകൂടി ഫയൽ സേവ് ചെയ്യാൻ ആരംഭിക്കും. ഇതിൻ്റെ സേവ് ചെയ്യുന്ന പ്രോഗ്രസ് ബാർ മനസ്സിലാക്കുന്നതിന് വലതുഭാഗത്ത് മുകളിലായി കാണുന്ന ആരോ കീയിൽ അമർത്തിയാൽ ഇവിടെ നമുക്ക് ഫയൽ സേവ് ചെയ്യുന്നതിനുള്ള സമയം എത്ര ബാക്കിയുണ്ട് എന്നുള്ള വിൻഡോ ദൃശ്യമാകും. ഇത്തരത്തിലായിരിക്കും മോസില്ല ഫയർഫോക്സ് ബ്രൗസർ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഡൗൺലോഡ് പൂർത്തീകരിച്ചതിന് ശേഷം ഈ ഫയൽ ലഭിക്കുന്നതിനായി പ്ലേസസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ദൃശ്യമാകുന്ന മെനുവിലെ ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡറിൻ്റെ ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ടു ദ പാർട്ടിസിപ്പൻസ് ഡോട്ട് സിപ്പ് എന്നുള്ള ഫയൽ കാണുവാൻ സാധിക്കും. ഈ ഫയൽ ഇപ്പോൾ നിലവിൽ സിപ്പ് ചെയ്ത അവസ്ഥയിലാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപായി എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഈ കാണുന്ന ഫയലിൻ്റെ മുകളിലായി കഴ്സർ കൊണ്ടുവച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓപ്പണാകുന്ന ജാലകത്തിൽ എക്സ്ട്രാക്റ്റ് ഹിയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ സിപ്പ് ചെയ്തിരിക്കുന്ന ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്ത് പുതിയ ഒരു ഫയൽ ഉണ്ടാകുന്നതായി കാണാം. ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി നമുക്ക് പഠന സഹായത്തിനായി ഉപയോഗിക്കേണ്ട മെറ്റീരിയലിൽ അടങ്ങുന്ന ഫോൾഡർ ദൃശ്യമാകും. ഇതിൽ നൽകിയിരിക്കുന്ന വീഡിയോ ഫയലുകൾ എല്ലാം തന്നെ ഇന്ന് നടക്കുന്ന പരിശീലനത്തിൻ്റെ ഭാഗമായി കാണേണ്ടവയാണ്. ഇവ ശ്രദ്ധാപൂർവം
വീക്ഷിക്കേണ്ടതാണ്.